Financial Institutions and Services എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. നമുക്കറിയാം ഫംഗ്ഷനാലിറ്റി അടിസ്ഥാനപ്പെടുത്തി ബാങ്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അല്ലേ, വലിയ ബാങ്കുകളാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്കിങ് ഹിസ്റ്ററി നമ്മൾ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ്, ഇന്ത്യയിൽ വളരെ പണ്ട് മുതൽ തന്നെ എന്തുണ്ട്, ബാങ്കുകളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരുപാട് ബ്രാഞ്ചുകളുള്ള, പ്രധാനമായിട്ടും പൈസയുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബാങ്കുകൾ, അപ്പോൾ പരമ്പരാഗതമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ക്യാപിറ്റലുള്ള വലിയ ബാങ്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ, ഓക്കെ, ദീസ് ആർ ദ ഓൾഡസ്റ്റ് ബാങ്ക് ദാറ്റ് ഹാവ് മെനി ബ്രാഞ്ചസ്. പഴയതാണ്, ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പബ്ലിക്കിന് ലോണ് കൊടുക്കുക, പല പല ആവശ്യങ്ങൾക്കുള്ള ലോണുകൾ കൊടുക്കുക, പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കും മറ്റൊന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കും. പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്കും പ്രൈവറ്റ് ഫോറിൻ ബാങ്കും. സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. പബ്ലിക് സെക്ടർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പബ്ലിക് സെക്ടർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് അല്ലേ, ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. നമ്മൾ ഈ എക്കണോമിക്സ് അല്ലെങ്കിൽ ജോഗ്രഫിയിലൊക്കെ പബ്ലിക് സെക്ടർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക, ഈ പറയുന്ന സ്ഥാപനമായിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അതിനാണ് നമ്മൾ ജനറൽ ആയിട്ട് പബ്ലിക് എന്ന് വിളിക്കുന്നത്. പബ്ലിക് സെക്ടർ കമ്പനികൾ, പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ആര് കൺട്രോൾ ചെയ്യും, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചപ്പോൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ബാങ്ക്. അതുപോലെ തന്നെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഏതാണ്ട് 12 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതെല്ലാം എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു 100 ഷെയർ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് 50 ആരുടെ കയ്യിലായിരിക്കും, ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പറയുന്ന മിനിസ്റ്റർമാരൊന്നുമല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതിന് അതിൻ്റെതായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്, ഗവൺമെന്റിന്റെ കയ്യിലാണ് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇനി പ്രൈവറ്റ് ബാങ്കുകളോട് നമുക്ക് പോകുമ്പോഴത്തേക്കും നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക് അല്ലെ, പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അത് ഓൺ ചെയ്യുന്ന ആരായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെ, അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകാം. പ്രൈവറ്റ് വ്യക്തിയാണ് ഓൺ ചെയ്യുന്നത്, അത് പ്രൈവറ്റ് ബാങ്ക്. ഇനി ആ പ്രൈവറ്റ് ബാങ്കിന്റെ ആസ്ഥാനം ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് തന്നെ എന്ത് പറയാൻ പറ്റും, ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ആസ്ഥാനം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമുക്ക് തന്നെ എന്ത് പറയാൻ പറ്റും, പ്രൈവറ്റ് ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്, റിസർവ് ബാങ്ക് തന്നെയാണ്. അപ്പോൾ എന്താ വ്യത്യാസം, അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും, പ്രൈവറ്റ് വ്യക്തികളുടെ ആയിരിക്കും. ഓക്കെ, ഇനി ആ പ്രൈവറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ആസ്ഥാനം ഇന്ത്യക്കകത്താണെങ്കിൽ പ്രൈവറ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കാം, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പ്രൈവറ്റ് ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇപ്പോൾ HSBC ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്ക് എന്ന് പറയുന്നത്, HSBC ബാങ്ക് നമ്മുടെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതൊരു പ്രൈവറ്റ് ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്കാണ്, അത് ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ബാങ്ക് അല്ല. അപ്പോൾ ഇതാണ് എന്താ ഈ പറയുന്ന ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എവിടെയായിരിക്കും, ഫോറിൻ രാജ്യത്തായിരിക്കും അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്കുകളുടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിനല്ല, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളുടെ ഫംഗ്ഷൻസിനെ പറ്റിയാണ്. ബാങ്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്, രണ്ട് കാര്യങ്ങൾ എന്തായാലും ചെയ്യും, ഒന്ന് പൈസയുടെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, മറ്റൊന്ന് ലോൺ കൊടുക്കും. ഇനി അതല്ലാതെ മറ്റു കുറച്ച് ഫംഗ്ഷൻസും ഉണ്ട്, ആ ഓരോ ഫംഗ്ഷനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ്, ഒന്ന് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, പ്രൊവൈഡിങ് ലോണ്, മറ്റ് അതർ ഫംഗ്ഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ഡെപ്പോസിറ്റുകളെ പറ്റി വ്യക്തമായിട്ട് പഠിക്കും. 4 തരം ഡെപ്പോസിറ്റുകളാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സേവിങ്സ് ഡെപ്പോസിറ്റ്,
നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും. അതിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന രൂപയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇനി കറണ്ട് ഡെപ്പോസിറ്റ് എന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന അക്കൗണ്ടാണ് എന്ത്? കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയും. മറ്റൊന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഷോർട്ട് ഫോമിൽ നമ്മൾ എഫ് ഡി ഇടുക എന്നൊക്കെ പറയാറുണ്ട്. എന്താ നമുക്ക് നോക്കാം. ലാസ്റ്റ് വരുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ വരുന്ന ഒന്നാണ് എന്ത്? റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. നമുക്കതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെ, നമ്മൾ സേവ് ചെയ്ത പൈസയെ കൊണ്ടിടുന്ന ഡെപ്പോസിറ്റ്, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ അധികമായിട്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ ചെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണോ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയൊക്കെ സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതിന്റെ പ്രശ്നം എന്തെങ്കിലും ഒരു എന്താണ് പോരായ്മ എന്താന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അല്ലെ, നമ്മൾ ബാങ്കിൽ എപ്പോൾ പൈസ നിക്ഷേപിച്ചാലും അതിന് ബാങ്കുകാർ എന്ത് തരും? നമുക്ക് ഇങ്ങോട്ട് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തരും. സേവിങ്സ് ബാങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 3-4% ഒക്കെയാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പൈസ സൂക്ഷിക്കുക, നമുക്ക് സുരക്ഷിതമായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇടാം. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാം. പിന്നെ ചില ബാങ്കുകൾ ഇപ്പോൾ കണ്ടീഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. എത്ര തവണ നമുക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപ വരെ നമുക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റും എന്ന കാര്യങ്ങൾ പല ബാങ്കുകളും പല ലിമിറ്റുകളും വെച്ചിട്ടുണ്ട്. ഈ ഡീമോണിറ്റൈസേഷൻ വന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ കൊറോണയൊക്കെ വന്ന സമയത്തൊക്കെ ചില അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് വന്നു എന്നല്ല, അന്നാണ് നമ്മളിത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? അറിയാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഈ ഡിഫറെൻ്റ് ബാങ്ക് പലതരം എന്താണ് റെഗുലേഷൻസ് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? എടുക്കാറുണ്ട്. അതിന് RBIയുടെ അനുമതിയും വേണമെന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ സിമ്പിളാണ്. എന്താണ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക് ഡെപ്പോസിറ്റ് സേവിങ്സ് അല്ലേ. നമ്മുടെ കയ്യിലുള്ള രൂപ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് ബാങ്ക് ഇടുന്ന ഡെപ്പോസിറ്റ് സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. പലിശ നിരക്ക് വളരെ കുറവാണ്. എപ്പോൾ വേണമെങ്കിലും പക്ഷേ നമുക്കത് വിഡ്രോ ചെയ്യാം, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ചെറിയ കണ്ടീഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ നമുക്ക് എൻട്രി ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പാസ്ബുക്ക് കൊടുക്കുമ്പോൾ അതിൽ പ്രിന്റ് ചെയ്ത് വരും അല്ലെ, എത്ര രൂപ നിക്ഷേപിച്ചു, എത്ര രൂപ ബാലൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും എത്ര രൂപ വന്നു, എങ്ങോട്ട് പോയി എന്നൊക്കെ ബുക്കിനകത്ത് എന്ത് ചെയ്യും? നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഇതിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഒരു പൗരനാകാൻ പോകുന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ്. നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല കറണ്ട് ഡെപ്പോസിറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സേവിങ്സ് ഡെപ്പോസിറ്റിലെ പോലെ തന്നെ പൈസ ബാങ്കിലേക്ക് നിക്ഷേപിക്കും. പക്ഷെ നമുക്കത് എപ്പോഴെപ്പോഴും എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ബിസിനസ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഒരാഴ്ചയ്ക്കകത്ത് അയാൾക്ക് ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വരും, ചിലപ്പോൾ അത് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ തുകയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അവിടെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിന്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെസിലിറ്റി ഡെപ്പോസിറ്റിംഗ് ആൻഡ് വിഡ്രോയിങ് മണി മെനി ടൈംസ് ഇൻ എ ഡേ അല്ലേ. ഒരു ദിവസം തന്നെ പലതവണ നമുക്ക് അല്ലെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? കറണ്ട് ഡെപ്പോസിറ്റ്. ഇനി കറണ്ട് ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ തുടങ്ങുന്നതിന് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കും, അപ്പം ഞാനത് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടാറില്ല, കാരണം അത് പലിശയ്ക്ക് വേണ്ടി നമ്മൾ ഇടുന്നാൽ, അല്ലെ, നമ്മളൊരു മിച്ചമുള്ള രൂപ കൊണ്ടുപോയി ഇടുന്നാൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിന്റെ സഹായം വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ FD. നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് ആവണമെന്നില്ല, നമ്മുടെ കയ്യിൽ കുറച്ച് രൂപയുണ്ട്. ഈ പൈസ നമുക്ക് ഇപ്പോൾ ആവശ്യം ഇല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ നമുക്ക് വെറുതെ കൈ വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു നിശ്ചിത സമയത്തേക്ക്, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 5 വർഷം ആ രൂപയെ കൊണ്ടുപോയി ബാങ്കിൽ ഇടും. നമ്മുടെ കണ്ടീഷൻ എന്താണ്? 5 വർഷം കഴിഞ്ഞ് നമ്മൾ ആ രൂപ എന്ത് ചെയ്യുള്ളൂ? തിരിച്ച് ചോദിക്കുള്ളൂ. അപ്പോൾ ബാങ്കിന് ആ 5 വർഷം ആ രൂപ ആർക്ക് വേണമെങ്കിലും ലോൺ കൊടുക്കാം, എത്ര പലിശ വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ബാങ്ക് നമുക്ക് എന്ത് തരും? സാധാരണ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തുക നമുക്ക് പലിശയായിട്ട് തരും. അതാണ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ബേസിക് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ദ ബാങ്ക് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തേക്കാണ് നമ്മൾ എന്തിടുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ടൈമിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ആ പറയുന്ന രൂപ അതിന് മുമ്പേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, വെറും സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. ഇതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഒരു ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമായിട്ടൊക്കെ ആൾക്കാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണാറുണ്ട്. 7, 8, 9, 10% ഒക്കെ പലിശ കൊടുക്കുന്നു പല ബാങ്കുകളും നമ്മുടെ ചുറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് FD എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റെക്കർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക അല്ലെ, റെക്കറിംഗ് നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ മാസവും, ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വലിയ തുക ഒറ്റയടിക്ക് ബാങ്കിൽ, അപ്പൊ പലർക്കും എന്താണ് ഇങ്ങനെ വലിയ തുക ഒറ്റയടിക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ മാസവും ഒരു വിഹിതം വെച്ച് എന്ത് ചെയ്യും, രൂപ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. ആ നിക്ഷേപിക്കുന്ന രൂപ കൂടി 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 ക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് ഒരു വലിയ തുകയായിട്ട് മാറും. ആ തുകയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, പലിശ കിട്ടും. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അത്രയും പലിശ കിട്ടത്തില്ല എങ്കിലും, ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു മാസം 1000 രൂപ വെച്ചിടുകയാണ്, അപ്പൊ ഞാൻ 3 മാസം കൊണ്ട് 3000 രൂപ കിട്ടും. ബാങ്കിന് ഈ 3000 രൂപ എന്ത് ചെയ്യാം, അടുത്ത 5 വർഷത്തേക്ക്, കാരണം ഞാൻ റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയിരിക്കുന്ന 5 വർഷത്തേക്ക്, അപ്പൊ 5 വർഷവും ഓരോ മാസം ഞാൻ എന്ത് ചെയ്യും, 1000 രൂപ വെച്ചിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ 1 വർഷം കഴിയുമ്പോഴത്തേക്കും 12000 രൂപയായി അല്ലെ. ഈ 12000 രൂപ ബാങ്കിന് അടുത്ത 4 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി. അപ്പൊ ബാങ്കിന് വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് ലോണായിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് അവര് കുറച്ചുകൂടെ കൂടുതൽ പലിശ എന്ത് ചെയ്യും, നമുക്ക് തരും. ഏതിനേക്കാളും, സേവിങ്സിനേക്കാളും കൂടുതൽ പലിശ കിട്ടും. എന്താ, FDയുടെ അത്രയും കിട്ടത്തില്ല, അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ എവറി മന്ത് അല്ലെ, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലത്തേക്ക് ഒരു നിശ്ചിത രൂപ ഒരു നിശ്ചിത സമയത്തേക്ക് എല്ലാ മാസവും നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതലാണ്, പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും എന്താണ്, കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന സമയത്തിന് മുമ്പ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വെച്ചാൽ എപ്പോഴാണോ ഈ പോളിസി അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടിന്റെ കാലാവധി തീരുന്നത്, അതാണ് മെച്യൂരിറ്റി ഡേറ്റ്. ആ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് നമ്മൾ പിൻവലിച്ചാൽ നമുക്ക് ഈ പറയുന്ന കൂടിയ പലിശ ഒന്നും കിട്ടത്തില്ല, ഒരു സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ പലിശ മാത്രമേ കിട്ടൂ. അപ്പോൾ ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സമയം കൊണ്ട് 4 തരം ഡെപ്പോസിറ്റുകളെ പറ്റി പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിന്റെ ലോൺ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ലോൺ ബൈ ബാങ്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ATM, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മണി ഓർഡർ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ. നോട്ട് ആവശ്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.